Digimon rocks. D&D rocks. Digimon rocks. D&D rocks. Hi, kollal everybody. എനിക്കും വലുതായ ഇതുപോലെ ഒരു പെയിന്റ് അടിക്കാരനാവണം. ചന്ദ്രൻ ചേട്ടൻ എന്തെടുക്കുക? മണ്ണപ്പൻ ചുട്ട് കളിക്കുക. ഓഹോ, ഞാൻ കരുതി കുഴി എണ്ണി കളിക്കാന്ന്. കണ്ടാൽ അറിഞ്ഞൂടെ പെയിന്റ് അടിക്കുകയാണെന്ന്. അതെ, ചേട്ടൻ പെയിന്റ് അടിക്കാരനാണെന്ന് കരുതി ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചേട്ടാ, എനിക്കും വലുതായ ഒരു നല്ല പെയിന്റ് അടിക്കാരനാവാനാ ഇഷ്ടം. എന്നെ പഠിപ്പിച്ചു തരാമോ? എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാൻ കേക്കാൻ. കുഴപ്പമാവടാ. ഒരു കുഴപ്പവും വരില്ല, അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാനും കേക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അല്ലെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ശരി, എന്നാ നീയും കൂടിക്കോ. എടാ ടിൻഡു, ആദ്യം പുട്ടി അടിക്കണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താ മതി. അതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒറ്റ ഇരിപ്പിന് രണ്ട് കുറ്റി പുട്ടുവരെ വെള്ളം കൂട്ടാതെ തട്ടുന്നവനാ ഞാൻ. എടാ കാന്താരി, പുട്ടടിക്കുന്ന കാര്യമല്ല, പുട്ടി അടിക്കുന്ന കാര്യമാ പറഞ്ഞത്. ചുമരിന് പുട്ടി അടിക്കണം. അതെന്തിനാ ചേട്ടാ ചുമരിന് പുട്ടി? എടാ, എന്നാലേ ചുമരിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവൂ. അതെ, പുട്ടി അടിക്കാനൊന്നും എനിക്ക് ചെയ്യാ. പുട്ടി അടിക്കാരനാവാനല്ല, പെയിന്റ് അടിക്കാരനാവാനാ ഞാൻ വന്നത്. നിന്നെ ഈ പണിക്ക് കൊള്ളില്ല, വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പറയരുത് ചേട്ടാ, പ്ലീസ്. ചേട്ടൻ കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലു വരെ കൊണ്ടുപോനാ ഞാൻ. ഞാൻ കാരണം നിനക്ക് തല്ലുകൊണ്ടോ? അതെങ്ങനെ? സത്യമാ, ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു, പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് എന്തുകൊണ്ടാണെന്ന്. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണെന്ന് ദീപ് പറഞ്ഞു. അവന് വെരി ഗുഡ് കിട്ടി. ഞാൻ ശരി ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് തല്ലും കിട്ടി. നീ എന്താ ഉത്തരം പറഞ്ഞത്? പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത്. കാണാത്തത്? ഞാൻ സത്യമായിട്ടും ശരി ഉത്തരാ പറഞ്ഞത്. എന്നിട്ടും ആ മാലതി ടീച്ചറിന്റെ ചന്തിക്കിട്ട് തല്ലി. നീ ഉത്തരം പറയൂ, കേൾക്കട്ടെ. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ചന്ദ്രൻ പെയിന്റിന്റെ പണിക്ക് പോകുന്നത് കൊണ്ടാണെന്നാ ഞാൻ ഉത്തരം പറഞ്ഞത്. ബോറടിച്ച് ചകുന്ന ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഈ ബോറടി മാറ്റാ ഇപ്പൊ എന്താ ചെയ്യാലം? ബോറടി മാറ്റാ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കഴിക്കാൻ ദോശ, പുട്ട്, ഇഡ്ഡലി, അപ്പം. സാർ എന്താ വേണ്ടത്? എനിക്ക് കഴിക്കാൻ ദോശ മതി, പിന്നെ സാമ്പാറും ചമ്മന്തി. പിന്നെ ഒരു കാര്യം, ദോശ നന്നായി മുരിഞ്ഞിരിക്കണം, ഡാൽഡ പാടില്ല, ഒറിജിനൽ പശു നെയ് തന്നെ ഒഴിക്കണം. പിന്നെ നല്ല ചൂടുണ്ടാവണം. പിന്നെ സാമ്പാറിന്റെ കാര്യം, എനിക്ക് വഴുതനയും വെണ്ടയ്ക്ക് ഇഷ്ടമല്ല, പകരം മുരിങ്ങക്കായും കാരറ്റും മതി. മുരിങ്ങക്കായ 3 സെന്റിമീറ്റർ നീളത്തിലുള്ള 3 എണ്ണം മതി. കാരറ്റ് 2 സെന്റിമീറ്റർ നീളേ പാടുള്ളൂ. പരിപ്പ് നന്നായി വെന്തിരിക്കണം, കായം കുറച്ച് മതി. പിന്നെ ചമ്മന്തി ആണെങ്കില് നല്ല ഇല തേങ്ങയുടേതാണ്, ഉപ്പ് പാകത്തിനെ പാടുള്ളൂ കേട്ടോ. എരിവ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ദോശ, സാമ്പാർ, ചമ്മന്തി. എടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ. അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ. മോനെ, ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ 5 രൂപ അധികമാവും. അതെന്തിനാടോ 5 രൂപ അധികം? അതെ, ഈ 3 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും 2 സെന്റിമീറ്റർ ഉള്ള കാരറ്റും ഒക്കെ മുറിക്കണമെങ്കിലേ ഒരു സ്കെയില് കൂടി വാങ്ങേണ്ടി വരും. അതിനാ 5 രൂപ. സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെയുള്ള സാമ്പാറും ദോശയും കൊണ്ടുവാ. സാറിനെന്താ വേണ്ടത്? ബീഫ് ബിരിയാണി. ഓക്കെ സാർ. അല്ല, ഞമ്മക്ക് മുരിങ്ങക്കായും സാമ്പാറും ഒന്നും ശരിയാവൂലെന്ന്. ഞമ്മക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് വലിച്ച് പറിച്ച് തിന്നണോ. പറയാണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ. മിണ്ടാണ്ട് കുത്തിരിയടാ. ഇനി പറ,
മോൻ എന്താ പറയാൻ വന്നേ? ഇക്കാന്റെ ബിരിയാണിയില് ഒരു ഈച്ചയുണ്ടെന്നാ പറയാൻ വന്നത്. അല്ലാ, എന്നിട്ട് ഇപ്പളാണ് പഹയാ പറയുന്നേ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ചർത്തിച്ചാലോ? അല്ലോ വേണ്ട, ചർത്തിച്ചാൽ 50 rupees വെറുതെ പോ. ഇക്ക ടെൻഷൻ അടിക്കണ്ട, ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ. ഒന്നുകൂടെ ദാ ഈ പ്ലേറ്റിലുണ്ട്. എവിടെ പോയം ബേറ്റർ? ഓന്റെ മയ്യത്തുനിന്ന് ഞമ്മൾ എടുക്കൂ. ആഹാ, ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്റെ ഇക്കാ പ്ലേറ്റിൽ ഒരു പോത്ത് ചത്ത് കിടന്നേ ഇക്ക തിന്നു. അതിന്റെ അടുത്തൊരു ഈച്ച ചത്ത് കിടക്കുന്നത് എന്താ ഇത്ര കുഴപ്പം? പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ? എടാ ടിന്റു, നീ എന്താടാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? നിനക്ക് ഈ പത്രം ഒന്നെടുത്ത് വായിച്ചൂടെ? വൈകിട്ട് വായിക്കാം. എങ്കിൽ കുറച്ച് വെള്ളമെടുത്ത് ആ വാഴ നനയ്ക്ക്. വൈകിട്ട് നനയ്ക്കാ അച്ഛാ. എന്നാ പിന്നെ നിന്റെ പുസ്തകങ്ങളൊന്ന് അടുക്കി വെക്ക്. ഓ, അത് വൈകുന്നേരം ചെയ്യാ അച്ഛാ. അതെന്താടാ എല്ലാ ജോലിയും വൈകുന്നേരത്തേക്ക് വെക്കുന്നത്? എല്ലാം കൂടെ നീ എങ്ങനെ ചെയ്യാനാ? അത് ശരിയാണല്ലോ. ആ അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം നാളെ രാവിലെ ചെയ്യാം. ഓ, ഇങ്ങനെയൊരു മടിയനെയാണല്ലോ എനിക്ക് മകനായി കിട്ടിയത്. എടാ, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എങ്കിൽ ഈ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്ക് വേഗം. അയ്യേ, തൂത്തുവാരാനോ? ഞാനോ? അയ്യേ, ഞാനൊരാണല്ലേ അച്ഛാ. എടാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിലം തൂത്തുവാരി എന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഞാൻ ചെയ്യാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാ അച്ഛനും അനുസരിക്കണം. പറ. ഞാൻ നിലം തൂത്തു വാരുമ്പഴേക്കും അച്ഛൻ തൊഴുത്തിലെ ചാണകെല്ലാം വാരി കൊട്ടയിൽ നിറച്ച് തെങ്ങിനിടണം. അയ്യേ, ചാണകോ? എന്താ ഒരു കയ്യേ? അതേ, ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടച്ചാ. 10 കൊട്ട ചാണകം വാരി എന്ന് വെച്ച് അച്ഛനൊന്നും സംഭവിക്കില്ല. അതേ, നീ കൂടുതൽ ആളാവല്ലേ. എടാ, ഒഴിവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ശീലിച്ചാൽ അത്രയും ലാഭം. നീ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ശരി അച്ഛാ, ഞാനൊരു ജോലിക്ക് പോവാ. എന്ത് ജോലിയാ നീ കണ്ടു വെച്ചത്? ബസ് സ്റ്റാൻഡില് സായാഹ്ന പത്രം വിൽക്കുന്ന ജോലി. എങ്ങനെയുണ്ടച്ചാ? കൊള്ളാം, നാളെ മുതൽ തുടങ്ങിക്കോ നിന്റെ ജോലി. ചൂടുള്ള വാർത്ത. ചൂടുള്ള വാർത്ത. 6 പേർ ബസിൽ വഞ്ചിതരായി. 6 പേർ നിർത്തിയിട്ട ബസിൽ വഞ്ചിതരായി. 6 പേർ വഞ്ചിതരായോ? ഒന്ന് വാങ്ങിക്കളയാം. മോനെ, ഒരു പേപ്പർ എനിക്ക് താ. ഇതില് നീ പറഞ്ഞ വാർത്ത ഇല്ലല്ലോടാ. ആളെ പറ്റിക്കാൻ ഇറങ്ങിയതാണല്ലേ. എന്റെ കാശ് താടായക്ക. ചൂടുള്ള വാർത്ത. നിർത്തിയിട്ട ബസ്സിൽ ഒരാൾ കൂടെ വഞ്ചിതനായി. 7 പേർ വഞ്ചിതരായി. ചൂടുള്ള വാർത്ത. ഇന്നലെ എന്റെ മാമന്റെ വീട്ടിലൊന്ന് പോയി. മാമനേ, ഗൾഫ് സുമേഷ്, എന്തായിരുന്നു സൽക്കാരം? എന്തൊക്കെ ഉണ്ടായിരുന്നു? ദാ കേട്ടോ, കടായി ബിരിയാണി, ചിക്കൻ ടിക്ക, കാട സൂപ്പ്, മട്ടൻ ലിവർ, ബീഫ് ഉലർത്തിയത്. ഹോ, ആ ബീഫിന്റെ ഒരു രുചി വിരല് കടിച്ചു പോവും. ബീഫ് ഒരു പ്രത്യേക രീതിയിലാ വെച്ചത്. കുരുമുളകൊക്കെ ഇട്ട് നല്ല കച്ചകച്ചകച്ചാന്ന്. ഒന്ന് നിർത്തടാ, അല്ലെങ്കിൽ തന്നെ വിശക്കുന്നു. അതിനിടയിലാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലത്തെ ബീഫ് ഉണ്ടാക്കി തരാൻ. എന്റെ അമ്മയോട് പറഞ്ഞു നോക്കാം. അച്ഛാ, നമുക്ക് കുറച്ച് ബീഫ് മേടിക്കാം, എന്ത് പറയുന്നു? മിണ്ടാതിരി, കഴിഞ്ഞ ആഴ്ചയിലല്ലേ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയത്. എന്തായാലും പോത്തിറച്ച് വീട്ടിൽ കാറ്റുന്ന പ്രശ്നമല്ല. അച്ഛാ, ഒടുക്കത്തെ ടേസ്റ്റ് അതിന്. കുരുമുളക് ഇട്ട് കച്ചകച്ചകച്ചാന്ന് വെക്കണം. കൊതിപ്പിക്കുന്നോടാ, നടക്കടാ. അച്ഛാ അച്ഛാ, ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കാതെ ഒരു രസമില്ല. എന്താ മേടിച്ചു കളയാം. 1/2 kilo. 1/2 kilo മുരിങ്ങാക്കായ കടിച്ചു വലിക്കാൻ ബെസ്റ്റാ. ഞാൻ മേടിച്ചടാ 1 kilo ബീഫ്. ഇന്ന് ഉച്ചക്ക് അടിപൊളി. ഭാഗ്യവാൻ. ടോണി, നീയൊരു സഹായം ചെയ്യോ. നീ നിന്റെ അടുക്കളയുടെ ജനൽ ഒന്ന് തുറന്നിടുവോ? എന്തിനാടാ? എടാ, ബീഫിന്റെ മണെങ്കിലും അടിക്കൂലോ. അതും ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് കരുതിയ. കിലോക്ക് 110 rupees. അതിന് ഞാൻ പറഞ്ഞുനേ ഉള്ളൂ.
ഭക്ഷണമായി കഴിച്ചു. താങ്ക്സ്. അതൊക്കെ ശരി, നീ കാശട. മണത്തിന് കാശ് ചോദിക്കുന്നു സാമദ്രോഹി. ഒരു മിനിറ്റ്. ഇതെന്താ? ഇത് സമ്പാദ്യപ്പെട്ടിയാ, ഫുൾ കോയിൻസാ. ഒരു 500 രൂപയെങ്കിലും കാണും. ശരി ശരി, വേഗം കാശട്. ഒരു നിമിഷം. ശബ്ദം കേട്ടോ? കേട്ടു. കേട്ടല്ലോ, മണത്തിന് ഈ ശബ്ദം തന്നെ ധാരാളം. അമ്മേ, അച്ഛൻ ആരോടാ കുറേ നേരായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നേ? അച്ഛന്റെ ബോംബെയിലെ കൂട്ടുകാരനില്ലേ, സുരേഷ് കപാടിയ. പുള്ളിക്കാരൻ ഇന്ന് രാവിലത്തെ വണ്ടിക്ക് വന്നതാ, ഉച്ചക്ക് പോവുന്നാ പറഞ്ഞത്. ആ ഹിന്ദിക്കാരൻ ഇന്ന് മലയാളം പഠിക്കും. അമ്മേ, ഞാൻ സ്കൂളിലേക്ക് പോവാണേ. സുരേഷ് ജി, യേ മേരാ ബേട്ടാ ഹേ. അച്ഛാ. അതെ, ഇത് അച്ഛൻ, ഞാൻ ടിൻഡുമോൻ. തോ ക്യാ കർത്താ ഹേ? നിങ്ങൾ എന്നേക്കാ കറുത്തിട്ടാണല്ലോ മനുഷ്യ. എന്നിട്ടും എന്ത് ധൈര്യത്തിലാ ഞാനിങ്ങനെ കറുത്തു എന്ന് ചോദിച്ചത്? നിങ്ങൾക്കൊന്നും നാണല്ലേ? അച്ഛാ, ഇയാളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പോവാണേ. ഓ, തമാശ കർത്താ ഹേ. ക്യാ? ഇന്നലെ കിട്ടിയ മലയാളം ടെസ്റ്റ് പേപ്പർ എല്ലാവരും അച്ഛനെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ടീച്ചർ. നിനക്ക് ആദ്യമായി മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടിയതല്ലേ, എന്നിട്ടെന്താ അച്ഛനെ കാണിക്കാതിരുന്നത്? ഞാനതെടുത്ത് അലമാരയുടെ മുകളിൽ വെച്ചു. ഏ, അലമാരയുടെ മുകളിലോ? അതെന്തിനാ? ടീച്ചറല്ലേ അതിലെഴുതിയത് കീപ് ഇറ്റ് അപ്പ് എന്ന്. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാ മുകളിൽ വെക്കാന്നല്ലേ. വെറുതെ അല്ല നീ ഇംഗ്ലീഷ് തോൽക്കുന്നത്. നിന്റെയൊക്കെ പ്രായത്തിലേ എനിക്കൊക്കെ ഇംഗ്ലീഷ് ഫുൾ മാർക്കാ കിട്ടിയത്. ടീച്ചറുടെ ഭാഗ്യത്തിനേ, അന്ന് നല്ല ഏതെങ്കിലും ടീച്ചർമാരായിരിക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. എന്തിനാടാ കരയുന്നത്? ടീച്ചർ എന്നെ തല്ലി. വല്ല കുരുത്തക്കേടും കാണിച്ചാണോ നീ? ഞാൻ ഒരു കുരുത്തക്കേടും കാണിച്ചില്ല. ഏ, ഒരു കുരുത്തക്കേടും കാണിക്കാതെ വെറുതെ ടീച്ചർ തല്ലോ? ആ, എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ. ചോദിക്കണം അച്ഛാ, ഇപ്പൊ തന്നെ ചോദിക്കണം. ഒരു കുരുത്തക്കേടും കാണിക്കാതെ ബെഞ്ചിൽ സുഖമായിട്ട് കിടന്നിറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തി തല്ലിയായിരുന്നു അഭദ്രകാളി.